സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുതിച്ചിടണ്ടേ ഒരു വരമത്ത് സിനിമ സിനിമ തമാശയായി ഭീമ സിനിമാ ചിരിമയുടെ ഒരു പുത്തൻ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം ഭീമ സിനിമാ ചിരിമയിലേക്ക്. ഭീമ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. സാറിന് ഇനിയൊരു സർപ്രൈസ്. എന്നെ കുറിച്ചുണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും എടുത്തു നോക്കൂ, അതിലെല്ലാം സഹായമുണ്ട്. ഈ വാട്സപ്പിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നവരെ ശക്തമായി നടപടിയെടുക്കും ഗവൺമെന്റ്. വെടി വെച്ചവനും കുഴപ്പമില്ല, വെടി കൊണ്ടവനും കുഴപ്പമില്ല, അകലെന്ന് വെടിവെച്ച കേട്ടവനെതിരെയാ നടപടി വരാൻ പോണത്. കലണ്ടർ മനോഹരന്റെ അമ്മയുടെ തന്നെ. ഈ അണ്ണാന്റെ കയ്യിൽ നിന്നും ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് നടക്കുന്നത്. ഈ അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത് ഏത് ഇന്ന് ഈ വേദിയിൽ എത്തുന്നത്? മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തി അവിടെ നിന്ന് തമിഴും തെലുങ്കും കടന്ന് ഇന്ത്യ മുഴുവൻ പ്രശസ്തനായ മാ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ കലാഭവൻ മണി. ഇന്ന് ഈ വേദിയിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം മിമിക്രിക്കാരനല്ല, സിനിമാ നടനല്ല, പക്ഷേ ഒരുപാട് ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. പിന്നെ കോടതിയുടെ അഴിമതിക്കെതിരെ നിരാഹാരം കിടന്ന, കോടതിക്ക് മുന്നിൽ നിരാഹാരം കിടന്നൊരു വ്യക്തിയും കൂടിയാണ്. ആണോ? അഡ്വക്കേറ്റ് കെ വി പ്രകാശ്. അദ്ദേഹത്തെ ഈ വേദിയിൽ വിളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ട്. കലാഭവൻ മിമിക്സ് പരേഡ് തുടങ്ങും. നമ്മളൊക്കെ കലാഭവനിൽ നിന്നാണല്ലോ തുടക്കം കുറിച്ച ആളാണ്. അതെ അതെ, തുടക്കം കുറിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഈ കലാരൂപം. ഈ സ്റ്റേജിന്റെ എല്ലാ ആദരവോടും കൂടി ഞങ്ങൾ വിളിക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീ കെ വി പ്രകാശ്. വെൽക്കം സാർ. താങ്ക് യു. സാറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കില് ഏത് വർഷമാണ്? 92 അല്ല, 2000 ഗിന്നസ് ബുക്കിൽ. അതായത് ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പെയിന്റിംഗ്. നീളം കൂടിയ പെയിന്റിംഗ് അര കിലോമീറ്ററാണ് എന്റെ നീളം. സാർ ഇങ്ങനെ ഈ പെയിന്റും പാട്ട് പിടിച്ച് റോഡിൽ കൂടെ നടക്കായിരുന്നോ? ഒരുപാട് പേരല്ലേ ലോകത്തിൽ. ഞാന് കുട്ടികളുടെ മനസ്സില് ഏക ലോകം, വൺ വേൾഡ് എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി 92 രാജ്യങ്ങളിൽ നിന്നുള്ള 17,484 കുട്ടികളെ കൊണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ചിത്രം വരപ്പിച്ചതാണ്. അത് അര കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. സാറായിരുന്നു ഡയറക്ഷൻ. മിമിക്സ് പരേഡിന്റെ ഡയറക്ടർ ഞാനായിരുന്നു. പക്ഷേ മിമിക്സ് പരേഡ് വിജയിച്ചത് സിദ്ദിഖിന്റെ സ്ക്രിപ്റ്റാണ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവര് ഇത് ഞാൻ എഴുതിയതാണെന്ന് എന്റെ തലയിൽ വെച്ചു. ഞാൻ കാര്യം കലാപൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഈഗോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സിദ്ദിഖും ലാലും കൂടി എഴുതിയാണെന്ന് പറഞ്ഞാൽ മറ്റു ചിലര് എതിർക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഞാൻ അറിഞ്ഞില്ല, ഇവരങ്ങ് ഒരു ദിവസം ഡിക്ലെയർ ചെയ്തതാണ്. അപ്പൊ ഇതാരെഴുതി എന്നുള്ള ചോദ്യം വന്നു. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു അത് പ്രകാശ് സാർ എഴുതിയതാണ്. ഞാൻ എഴുതിയാണെന്ന് പറഞ്ഞാൽ ആർക്കും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഞാൻ എഴുതാത്ത എൻ്റെ കുട്ടിയല്ലാത്തൊരു കുട്ടി എൻ്റേതാണെന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ ഇത് വളരെ സെറ്റിൽഡായി. കലാഭവൻ്റെ മ്യൂസിക് പരേഡ് ഗംഭീര വിജയമായി. ആർക്കും ഒരു പരാതി ഇല്ലാത്ത സമയത്ത് ഞാനത് പുറത്തേക്ക് വിട്ടു. ഞാനല്ല യഥാർത്ഥ പിതാവ്. ശരിക്കും നമ്മുടെ സിനിമയിൽ തന്നെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഉണ്ടായൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് അധികം എല്ലാവരും അധികം എന്ത് പറയണമെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. ഇത് എന്ത് പറയണേലും ഇപ്പം
അപ്പൊ ഇക്ക തന്നെ പറഞ്ഞാൽ മതി, സാറാണ് ഞാനാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞാൽ മതി, ആ മണിയാണ് ഇതിന്റെ പ്രസിഡന്റ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി. ഇത് മണിയുടെ ഭാര്യ, കൊറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മണിയുടെ കുട്ടിയാന്ന് പറഞ്ഞത്, അതിനാട് മണിയുടെ മകളാണ്. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല സാറങ്ങനെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് മാത്രമല്ല, നാട്ടുകാർ അതൊക്കെ നാട്ടുകാർ ചുമ്മാ പറയും ചിലര് വിനയം കൊണ്ട് അല്ലെ, അതെ അതെ ഇതാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോ അത് നാട്ടുകാർ ചുമ്മാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴും ഇത് മകളാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ നാട്ടുകാർ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോ ഈ മിമിക്സ് പരേഡിന്റെ വേദിയിൽ നിന്ന് ഒരുപാട് പേര് അഭിമാനമുണ്ട്. ഇന്നിപ്പോ മിമിക്രി കലാകാരന്മാർ സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ഈസി, പക്ഷെ അവർക്കൊരു വേദി ഉണ്ടാവണം. ഇപ്പോൾ ഒരുപാട് ചലച്ചിത്രകാരന്മാർ ഈ പ്രകടനങ്ങൾ കണ്ടിട്ടാണ് എടുക്കുക. അതായിരുന്നു ഈ സിനിമാ ചിരിമയുടെ ഒരു ഉദ്ദേശം, അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാച്ച് വേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനായിട്ട് എൽദോ നിന്നെ സിനിമയിൽ എടുത്തട എന്ന് പറയാനുള്ളത്. പറഞ്ഞത് വളരെ സത്യമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരുപാട് കലാകാരന്മാർ ഈ സിനിമാ ചിരിമയുടെ വേദിയിൽ നിന്ന് ഇപ്പോൾ സിനിമയിലെത്തുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ തിയേറ്റർ മുഴുവൻ കയ്യടി വാങ്ങുന്ന സാജു നവോദയ ഈ വേദിയുടെ സംഭാവനയാണ്. ആ സാജു നവോദയയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും നമുക്കിങ്ങോട്ട് വിളിക്കാം. സാർ, ഇവരുടെ ഈ ടീമായിരുന്നു കഴിഞ്ഞ വർഷത്തെ കോമഡി ഫെസ്റ്റിവലിൻ്റെ നമ്പർ വൺ വിന്നേഴ്സ്. ഇതിനകത്ത് ഒരു കലാകാരൻ കൂടി ഉണ്ട്, നമ്മുടെ സുധി അല്ലേ? കൊല്ലം സുധി ഇപ്പോൾ സിനിമ ലൊക്കേഷനിലാണ്, കൊല്ലത്ത്. കൊല്ലത്ത് ഷൂട്ടിംഗ് നായകനായിട്ടുള്ള മറിയമുക്ക് എന്ന പടം, മറിയമുക്കില് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് രാജേഷ് പണാവള്ളി, ഇത് ജോഷുവ, ഇത് രാജേഷ് പറവൂർ, ഇത് സാജു നവോദയ. ഇവര് നമ്മളുടെ ഈ വേദിയിൽ തുടങ്ങുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ സിനിമയിലെത്തുന്ന സമയം വിദൂരമല്ല എന്ന് പറഞ്ഞു. പക്ഷെ വളരെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർ മൂന്ന് പേരും നിങ്ങളും അടുത്ത ഒരു വളരെ രാജേഷും രാജേഷുണ്ട്, ജോഷി വേറെ ഇടത്തിലുണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ ഇനി സിനിമയിലെത്തുന്നത് വലിയ താമസമില്ല, ബാക്കി എല്ലാവരും വലിയ 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 റോളുകളിലേക്ക് എത്തുന്നതിന് വലിയ താമസമില്ല. പക്ഷെ ഇത് കുറേ ആൾക്കാർ കുറേ ഇങ്ങനെ സിനിമയിലേക്ക് നമ്മുടെ ആൾക്കാർ പോവുകയാണെങ്കിലും അപ്പം തന്നെ വേറെ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളെ വേറെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരൊക്കെ അങ്ങനെ മാറിയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. മണിച്ചനൊക്കെ മാറിയോണ്ട് മണി ഇവിടെ ഒരു കൊല്ലത്തായസും ഞാൻ മൂന്ന് കൊല്ലത്തായസും കണ്ട കലയാണ്. ഞങ്ങൾ അന്ന് തുടങ്ങിയ ഞങ്ങൾ അഞ്ചു പേര് പോലും ആ ഒരു സീസണേ നമ്മൾ പ്രതീക്ഷിച്ചു, പ്രതീക്ഷിച്ചുള്ളൂ. കാരണം ഇതൊരു വലിയ ഒരു പ്രസ്ഥാനമാകുമെന്നോ അല്ലെങ്കിൽ ഇതിലൂടെ ഒരുപാട് കലാകാരന്മാർ വരുമോ എന്നൊന്നും അതില് ഒക്കെ ഒരു കാര്യം പറയണെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം മിമിക്രിയിൽ നിന്ന് വന്നിട്ട് സിനിമാ നടനായി പോയിട്ട് കൊച്ചിൻ കലാഭവനില കളിച്ച ആർട്ടിസ്റ്റുകൾ തന്നെ എല്ലാവരും സംസ്ഥാന അവാർഡും കേന്ദ്ര അവാർഡും വരെ വാങ്ങിച്ച കലാകാരന്മാരാണ്. അതാണ് ഏറ്റവും വലിയത്. ഒരു മിമിക്രി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണ് ഒരു അതങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കലയല്ല. അതെ, അത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഈ മിമിക്രി കലാകാരന്മാർ ആരും സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, എല്ലാവരും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. അവരൊക്കെ തന്നെ അവരുടെ ജീവിത കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ ഈ കലാപ്രവർത്തനവും ഇതും കൂടി കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളവരോട് ഒരു പുച്ഛമാണ് നമ്മുടെ സൊസൈറ്റിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ മിമിക്രി എന്ന് പറയുന്ന കലാകാരന്മാർ ഒരു പുച്ഛത്തോടുകൂടിയാണ് മാറ്റി നിർത്തുന്നത്. ഞാൻ പലപ്പോഴും കണ്ടു, അതൊക്കെ മിമിക്രിക്കാരുടെ സിനിമ, മിമിക്രി തമാശ എന്ന് പറയും. അപ്പോൾ നമുക്ക് ചിരിയാണ് അവരോടൊക്കെ വരിക, കാരണം അവർക്ക് പറ്റാത്തത് നമ്മൾ നേടുമ്പോഴുള്ള ഒരു അസൂയയിൽ നിന്നാണ് പറയുന്നത്. എന്തായാലും ഈ നാഷണൽ അവാർഡുകളും പത്മശ്രീയും ഒക്കെ ആ ഒരു ഭാവം അങ്ങ് മാറ്റി. നമുക്ക് പത്മശ്രീ അല്ലെങ്കിൽ ലളിതശ്രീ അല്ലെങ്കിൽ കിട്ടിയാൽ മതി.
നിങ്ങളുടെ ഇപ്പോ വെള്ളിമൂങ്ങ ഇനിയിപ്പോ അടുത്ത് അഭിനയിച്ചോണ്ടിരിക്കുന്ന സിനിമ ദിലീപ് ഏട്ടൻ്റെ ഇവൻ മര്യാദരാമൻ തന്നെ പടം മര്യാദ ചെയ്ത് പോയത് രണ്ടു ദിവസം ഉള്ളു. ഇപ്പൊ ഫഹദിന്റെ മറിയമ്മക്ക് ജോൺസ് മറ്റേ ജെയിംസ് ആൽബർട്ട് സാറിന്റെ അതിലുണ്ട് ഇപ്പൊ ജിത്തു സാറിന്റെ പടം പറഞ്ഞേക്കണം എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ വീട്ടില് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇവർ നമ്മളിവിടെ വേദിയിൽ ഏറ്റവും കൂടുതൽ സ്കിറ്റ് അവതരിപ്പിച്ചത് ഈ ടീമാണ്, ഇവരുടെ ടീമാണ്. ഇവരുടെ സ്കിറ്റുകളൊക്കെ ആളുകൾക്ക് ഭയങ്കര ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അല്ല, ഇവർ കളിക്കുന്നതിൽ സ്കിറ്റായിട്ട് തോന്നിയിട്ടില്ല, ഭയങ്കര വളരെ നാച്ചുറലാണ് എല്ലാം. ഭയങ്കര അത് കാണാൻ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ക്യാരക്ടറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓണങ്കളി വന്നപ്പോ ഓണങ്കളിയൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു അന്ന്. ആ സ്റ്റെപ്പും രാജേഷ് അവിടെ ഓണക്കളി ട്രൂപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര കറക്റ്റ് ആയിട്ട് ഈ വരികളൊക്കെ ഓർത്ത് വെച്ചിട്ട് ആ മൂവ്മെന്റ്സും എല്ലാം രാജേഷ് ചെറുപ്പം പോലെ ഓണക്കളിക്ക് പോണം. അല്ല, ചെറുപ്പം പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു 100 പ്രാവശ്യം ചോദിച്ചു സമ്മതിക്കാൻ. ശരിക്കും സജു നവോദയം എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു? ഇല്ല, ഞാന് കൊച്ചി നവോദയം എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട്. ട്രൂപ്പില് അങ്ങനെ വന്നപ്പോ മനോജ് ഇട്ട് എന്ന പേരാണ് സജു നവോദയം. എന്തായാലും അതൊരു ഒരു വെറൈറ്റി പേരായില്ലേ. ഇപ്പോഴും ആ പേര് ഇങ്ങനെ അറിയാമല്ലോ. ഇപ്പൊ മൊത്തം ഭാഷാണം ഷാജി ഭാഷാണം ഷാജിയാണ് കഴിഞ്ഞ നമ്മുടെ കോമഡി ഫെസ്റ്റിവലിലെ ഒരു ഒരു കഥാപാത്രം. അത് ഭയങ്കര മൈലേജ് കിട്ടിയ കഥാപാത്രമാണ് അല്ലേ. ഷാജുവിനെ ആളുകൾ തിരിച്ചറിയാൻ അവരാണെങ്കിൽ ഇപ്പൊ ഇതില് വരച്ചൊക്കെ വന്നാണ്. അതിലും ഭാഷാണം ഷാജി എന്ന പേര്, എന്റെ പേരില്ല. എല്ലാവരും അങ്ങനെ നമ്മുടെ ചില ഐറ്റംസൊക്കെ വാട്സപ്പിലൊക്കെ ഭയങ്കര ഇതായിട്ട് കിടക്കണത്. ഇപ്പൊ ഫോട്ടോഗ്രാഫറുടെ അതൊക്കെ എത്ര 100,000 എത്രയൊക്കെ പക്ഷെ ഇതൊക്കെ അത്രയും ആൾക്കാർ എൻജോയ് ചെയ്യണമെന്നുള്ള. പിന്നെ അത് കൂടാതെ കണ്ടന്നെ നമുക്ക് അന്യ രാജ്യത്തു നിന്നൊക്കെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സാജൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം അത്രയും ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും. വിദേശത്തുള്ള മലയാളികൾ ഒരുപാട് നമ്മുടെ അവശ്യ കലാകാരന്മാരെ സഹായിക്കാനും ആഫ്രിക്കയെന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മിമിക്രിയിൽ നിന്ന് വന്ന കലാകാരന്മാരോട് ഇപ്പൊ നിങ്ങൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും സുധീം എല്ലാവരും വന്നു കഴിഞ്ഞു, നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേദി ഒരിക്കലും മറക്കരുത്. നമ്മൾ ഇവിടെ വന്ന് മിമിക്രി കാണിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി വരുന്ന കലാകാരന്മാർക്കും ഇവിടെ ഈ കലാകാരന്മാർക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ, കഷ്ടപ്പാടുകൾ അവിടെയൊക്കെ സഹായിക്കാൻ നമുക്കൊക്കെ മനസ്സുണ്ടാവണം. ആ മനസ്സ് എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഒരു പെർഫോമൻസ് മുരളി സാറിന്റെ ശബ്ദം ചെയ്യാം. ഇപ്പൊ കാണിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ ഏകദേശം മുരളി ചേട്ടൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ അമര സിനിമയിലെ ഒരു പിള്ളേരിക്കട മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നുമ്മക്കങ്ങാട്ട് നടത്തി കൊടുക്കാന്ന്. നിന്റെ വാക്കന്നെ 4 കൈ 4 കാലും ഉണ്ടാ, ആകാശത്തുനിന്ന് പൊട്ടി വീണ പെണ്ണെ. തുള്ളിക്കളിച്ചിന് എന്റെ വീടിന്റെ മുറ്റത്താട്ട് വന്ന മോത്തി ആ മുറ്റാടിക്കണ ചൂലെടുത്തടിക്കും. പാമ്പിനാണല്ല ഞാൻ പാല് കൊടുത്തത്, എനിക്കത് കിട്ടണം. ഭാരതി നീ വീട്ടിൽ പോവാൻ, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടെന്ന് സമ്മതിക്കാണെന്ന് വെച്ചാ പറഞ്ഞോ. അല്ല, ഒരു ഒരു വോയിസ് ഈ ഒരു വോയിസ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആ ഗ്രൂപ്പിൽ തിലേചേട്ടൻ്റെ ഈ ഒരു ജനസിൽ പെട്ടതാണ് എന്നാ മനസ്സിലായില്ല അല്ലേ. ഞാൻ തിലൻ വർഷങ്ങളായിട്ട് എന്റെ മനസ്സാക്ഷിയെ കോടതി സൂക്ഷിച്ചിരിക്കുന്ന കേസിന്റെ വാദം നാളെ വിധി പറയാൻ പോവാ. റിസൾട്ട് വന്നാ തള്ളേം മോളേം പീസ് വീസാക്കും. അതല്ലേ ഓണം, വിഷു, റംസാൻ ആഘോഷം ഏതായാലും കലണ്ടർ മനോഹരന്റെ അമ്മയുടെ തന്നെ. സാറേ, ഞങ്ങളുടെ കൂട്ടത്തില് ഇപ്പൊ സ്റ്റാർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന രാജേഷാണ്. അത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഉറക്കം വയ്ക്കും, പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഉറക്കുമായിരിക്കും. അപ്പൊ ഒരു 6 മണിയൊക്കെ ആകുമ്പോ സൗണ്ട് കേൾക്കാം. ഒരു ദിവസം എന്തോ പ്രോഗ്രാം 4 മണിക്ക് ആകുമ്പോൾ തുടങ്ങും. സക്കീർ ഭായി കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് അന്ന് പരിപാടിക്ക് ഇന്ന് 2 ഐറ്റം ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോയിട്ടുണ്ടാവും. ഒരു ദിവസമുണ്ട് സാറേ, എന്റെ കണ്ണിൽ ഇങ്ങനെ അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. സാജുവിന്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തേ. അപ്പൊ ഇവരൊക്കെ ഇടന്ന് ഉറങ്ങുന്നുണ്ട്, ഞാൻ ഉറങ്ങില്ല. കാര്യം എനിക്ക് കണ്ണടക്കാൻ പറ്റുന്നില്ല, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 4 മണി 4:30 ഞാൻ പതുക്കെ കിടന്നു, ഒന്ന് ഉറങ്ങി, ഒന്ന് മയങ്ങി. മയങ്ങി കൂടെ തന്നെ ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ദൈവം എന്നെ തോപ്പിക്കാൻ നിൽക്കല്ലേ, ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ.
എപ്പോഴൊന്നില്ല അത് വിക്കുള്ള ആളെടുത്ത് ചോദിച്ച പോലെയല്ലേ വിക്കെപ്പോഴും സംസാരിക്കും മാത്രം. ഓക്കെ, എന്തായാലും ഈ ഈ ഈ വേദിയിൽ നിന്ന് സിനിമയിലെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇനിയും വലിയ വലിയ വേഷങ്ങൾ കലക്കാം. എല്ലാവർക്കും നുണക്കൊഴി ഇവിടെ വരാം. നിങ്ങൾക്ക് എന്ത് ഇവിടെ വന്നേക്കണം നുണക്കൊഴി? കല്ല് വെച്ച നുണ. അപ്പോൾ സാറിനൊരു ഒരുപാട് കാര്യത്തിൽ സന്തോഷിക്കാം. കാരണം ഈ ഒരു ഈ പുതിയ തലമുറയും തീർച്ചയായിട്ടും അന്ന് തുടങ്ങി വെച്ച അല്ലേ, അന്ന് സാറിന്റെ മനസ്സിൽ ഉദിച്ച ആ ഒരു ചെറിയ ആശയത്തിൽ നിന്ന് ഒരു ഇത്രയും വലിയ മഹാസാഗരമാണ് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ. ഇനിയും വരികയാണ്, ഇനിയും വന്നുകൊണ്ടേയിരിക്കുന്നു. ചിന്തക്കൊക്കെ വളരെ അപ്പുറമാണത്. എന്റെ എനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ അതിലും അപ്പുറമാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് ഹാർദമായ സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരളം തമിഴ്നാട് കർണാടക. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നല്ല, വൈകാതെ എത്തിച്ചേരുമെന്നല്ല, അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നു. വളരെയേറെ തിരക്കുണ്ടായിട്ട് പോലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തൊമ്മൻചാണ്ടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നിറഞ്ഞ കൈയടികളോട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വരാം സാർ. വളരെയേറെ തിരക്കാട് വരാമെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടക്കുന്ന ആളാണ്. പക്ഷേ ഈ ചടങ്ങിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം അന്ന് തന്ന ഡേറ്റിൽ തന്നെ കൃത്യമായി എത്തിച്ചേരുകയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തൊമ്മൻചാണ്ടി സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവർ, സിനിമ ചിരുമ മിമിക്രിക്കാരുടെ സംഘടനയായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം 100 കൂട്ടം പ്രശ്നങ്ങളായി ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന സമയത്ത് ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് വളരെയേറെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. പിന്നെ സാറിന് ഇനിയൊരു സർപ്രൈസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വേദിയിൽ മറ്റൊരാൾ കൂടി. പേടിക്കണ്ട സാർ, ഉദ്ദേശിക്കുന്ന ഒരു ഇതല്ല ഇത്. നമ്മുടെ വേദിയാണ്, നമുക്ക് ഇടതും വേണം വലതും വേണം എന്ന് പറയുന്നത് ആരാണ് പെട്ടെന്ന് പറ ടെൻഷൻ അടിപ്പിക്കുന്നത്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി എസ് ആർ ആണ്. ബി എസ് ആറിന്റെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ തന്നെ ഉണ്ട് ബി എസ്. അത് സ്നേഹം കൊണ്ടാണ് സാർ, സ്നേഹം കൊണ്ടാണ്. സി എം സാറ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുകൊണ്ട് സാർ, സാർ സാർ അങ്ങനെ വിട്ടുകളയുന്നു സാർ. നമുക്ക് നിങ്ങൾക്ക് രണ്ടാളും വേണ്ട സാർ. ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞുപോയി. സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ അനുകരണ കലയുടെ കൂട്ടായ്മയായിട്ടുള്ള സിനിമ ചിരിമ വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അരിയില്ല, തുണിയില്ല, പണിയില്ല, ഒരു ഗതിയും പരഗതിയില്ലാതെ നെട്ടോട്ടം ഓടുമ്പോൾ മനസ്സു തുറന്നൊന്നു ചിരിക്കാൻ സിനിമ ചിരിമ സഹായിക്കുന്നു. സന്തോഷം സന്തോഷം. മാത്രമല്ല, പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കാശ്മീരിൻ്റെ അതിർത്തി ഭാഗത്ത് പാകിസ്ഥാൻ വെടിവെക്കുകയുണ്ടായി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം. പാകിസ്ഥാൻ വെടിവെച്ചതിൽ ഞാൻ എന്തിന് രാജിവെക്കണം? സാർ അത് പറഞ്ഞു വരുന്നത്, സാറ് വേറെ ചില കാര്യങ്ങൾക്ക് രാജിവെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ല. അപ്പൊ ഇനി പാകിസ്ഥാന്റെ ഒരു പ്രശ്നം പറയുമ്പോ വെക്കുമോന്നറിയാൻ വേണ്ടിട്ട്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നോട് രാജിവെക്കാൻ പറയുന്നത്? അതെ, നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് നിങ്ങൾ രാജിവെക്കേണ്ടിയാണെങ്കിൽ പണ്ടേ രാജിവെക്കേണ്ടതായിരുന്നു. നിങ്ങൾ ചെയ്ത കാര്യത്തിന് രാജിവെക്കില്ല, പാകിസ്ഥാൻ ചെയ്ത കാര്യത്തിന് രാജിവെച്ച് കിട്ടിയാൽ ജനങ്ങൾക്ക് അത്രയും സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കുറ്റം ചെയ്യുന്നതാണ് പറയുന്നത്? സാറേ, ഞാൻ സാർ എന്ത് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു? എന്താണ് ചെയ്യാത്തത്? ഇനിയിപ്പോ എല്ലാ കുറ്റങ്ങളും പോട്ടെ, സാധാരണക്കാരായ ആളുകള് എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടി അല്പം മതി. കഴിക്കോ? ഞാനില്ല, മുമ്പ് നിർക്കണതിന് മുമ്പ് കഴിക്കൂലായിരുന്നു, ഇപ്പൊ കഴിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അപ്പോഴേക്കും നിർത്തിപ്പോയി. ഇത് നിർത്തിയത് മാത്രമല്ല, നിർത്താൻ പോകുന്ന സാധനത്തിന് ഇരട്ടി വില കൂട്ടിയില്ലേ?
അത് കഷ്ടമാണ് സാറേ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വരും, പക്ഷെ ആ നൃത്തം ചെയ്ത് നിർത്താമോടെ സമയത്ത് ഒരുപാട് വിലക്കൂട്ടം ചെയ്തത് സാധാരണക്കാരന് വളരെയധികം. അച്ചു മാമനോട് ഞാനൊരു കാര്യം ചോദിക്കാം, അത് എന്ത് സാധനത്തിനും വില കൂട്ടിയാൽ സമരം ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് മദ്യത്തിന് വില കൂട്ടിയപ്പോൾ സമരം ചെയ്തില്ല? അത് എന്ത് വിഷയങ്ങൾ കിട്ടിയാലും കേരളത്തിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ സമരം ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ മദ്യത്തിന് വില കൂട്ടിയപ്പോൾ സമരം ചെയ്തില്ല? മറ്റുള്ള സാധനങ്ങൾക്ക് വില കൂട്ടുമ്പോൾ സമരം ചെയ്യുന്ന പോലെ മദ്യത്തിന് വില കൂട്ടുമ്പോൾ സമരം ചെയ്താൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വില കൂടി പോവും, അതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യാതെ. മനസ്സിലായോ? മെട്രോ സ്മാർട്ട് സിറ്റി ശാസ്ത്ര സാങ്കേതികപരമായിട്ട് ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന നാടാണ് കേരളം. അതെ അതെ, ശാസ്ത്രപരമായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ മുമ്പിൽ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അതിപ്പോ ഈ മെട്രോയിന്റെയും സ്മാർട്ട് സിറ്റിയുടെയും കാര്യത്തിൽ മാത്രമല്ല ശാസ്ത്രപരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ വന്നിട്ടുണ്ടല്ലോ വാട്സപ്പ്, എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എന്താ സംശയമുള്ളത്? ഈ വാട്സപ്പിന്റെ പേരും പറഞ്ഞ് ആരും തന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഈ വാട്സപ്പിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നവരെ ശക്തമായി നടപടിയെടുക്കും ഗവൺമെന്റ്. ഇതിപ്പോ പണ്ടേതാണ്ട് വേട്ടക്കാരൻ പറഞ്ഞ പോലെ ആയിപ്പോയി. വെടി വെച്ചവനും കുഴപ്പമില്ല, വെടി കൊണ്ടവനും കുഴപ്പമില്ല, അകലെ നിന്ന് വെടിവെച്ച കേട്ടവനെതിരെയാ നടപടി വരാൻ പോണത്. അതേതായാലും കുഴപ്പമില്ല. എടോ ചാണ്ടി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ രാജ്യത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാര്യങ്ങളും കൂടി നോക്കാൻ നമ്മൾ പഠിക്കണം. മാനസികമായി നമുക്ക് പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ അതെ പറയണ്ട, ഒന്നും പറയണ്ട. ഇവിടെ രാജ്യം ഭരിക്കുന്ന ആളുകളുണ്ട്, അവർ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്നാൽ മാത്രം മതി, മനസ്സിലായോ? പറ്റാത്ത വാക്കുകളുടെ തലേ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അല്പസ്വല്പം നമുക്ക് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംഗീതം ആസ്വദിച്ചാൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും. സംഗീതം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല സാറേ. സംഗീതം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എന്ത് ഉള്ളിൽ നിന്ന് വന്നാലും അത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ സംഗീതത്തിൽ സായുണ്ട്, സായുണ്ട് സംഗീതത്തിൽ. സംഗീതത്തിൽ സാ മാത്രമല്ല, സായുണ്ട്, രായുണ്ട്, ഗീണ്ട്, ഗായുണ്ട്, പായുണ്ട്, മായുണ്ട്, പായ ഏതൊക്കെയുള്ളത്? എന്നെ കുറിച്ചുണ്ടായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും എടുത്തു നോക്കൂ, അതിലെല്ലാം സായുണ്ട്. മനസ്സിലായില്ല, പുള്ളിയെ കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളുടെ പിന്നിലും സായുണ്ടെന്ന്. ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം സായുണ്ട്, അതുകൊണ്ട് സംഗീതം ഇഷ്ടമല്ല. ഇഷ്ടമല്ല ഇദ്ദേഹത്തിനെതിരെ ആദ്യമായി വന്നൊരു ആരോപണം എന്ന് പറയുന്നത് സുനാമി. സുനാമി അതിന് സായുണ്ട്. രണ്ടാമത്തെ ആരോപണം എടുത്തു നോക്ക്. രണ്ടാമത്തെ ആരോപണം സോളാർ. സോളാറിന് സായുണ്ട്. അത് കൊണ്ടുവന്നത് ആരാണ്? സരിത. അതിന് സായില്ല. എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചത് ആരാണ്? സലീം. അതിന് സായില്ല. എന്നെ എതിർക്കുന്നത് ആരാണ്? അതിന് സായില്ല. രണ്ട് സായുണ്ട്. നമ്മളെ രണ്ടുപേരെയും നിർത്തി നമ്മളെ ചോദിക്കുന്നത് ആരാണ്? തന്റെ പേരെന്താ? സാജൻ. അതിൽ സായുണ്ടല്ലോ. അതാ എല്ലാത്തിനും സായുണ്ട്. അപ്പൊ ഈ സായുള്ളത് കൊണ്ടാണ് സാറിന് ഇപ്പൊ സംഗീതം പോലും ഇഷ്ടപ്പെടാത്ത. സംഗീതം അവർക്ക് ഇഷ്ടമല്ല. എന്നാ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മിമിക്രി കലാകാരന്മാരെല്ലാം തന്നെ ഉയർന്നു വന്ന് സിനിമയിലെത്തിയിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രതിഭാധനനായുള്ള സംവിധായകനാണ് സിദ്ദിഖ് സാറ്. അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമകൾ എറണാകുളത്തുണ്ടല്ലോ, നമുക്ക് നല്ലൊരു സിനിമ കാണാലോ. എത്ര തിയേറ്ററുണ്ട് സാറേ? സരിതേനെ മാത്രം എന്നെ വിളിക്കേണ്ട ബാക്കി എവിടെ വേണേ പോ. അതിന് സായില്ല. ഇപ്പൊ സായില്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏ, ഞാനില്ല. സായുള്ള ഒരു പരിപാടിക്ക് ഞാൻ സായുള്ളതിലൊക്കെ അങ്ങനെ വിട്ടുകളഞ്ഞു. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഡയറക്ടർ സിദ്ദിഖ് സാറാണ്. അതിനകത്ത് സായിട്ടെന്ന് പറഞ്ഞ് ഇത് അത് കാണുമ്പോൾ അതിന് ഓടിക്കളയും. പറയണ്ട, പറഞ്ഞു അപ്പൊ തന്നെ അദ്ദേഹം പോകും. ഒരു കാര്യം അതങ്ങനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനസിക ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതായാലും ഒരു വേദിയിൽ വന്നിരിക്കണല്ലേ. രണ്ട് പ്രതിഭകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, കിട്ടാത്ത വളരെ തിരക്കുള്ള രണ്ടാളുകൾ. മിസ്റ്റർ സാജൻ, ഏതായാലും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാ. അതെ അതെ. ഇതിലിപ്പോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിൽ ഞാനാണോ കേമൻ, ചാണ്ടിയാണോ കേമൻ, ചാണ്ടിയാണോ കേമൻ, ഞാനാണോ കേമൻ എന്ന്. ഏതായാലും നിങ്ങളുടെ ഈ കേമൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഭീമ സിനിമ ചിരിമയിൽ വന്നിരിക്കുന്ന രണ്ട് താരങ്ങള് ഏതായാലും നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി, ചിരിമയ്ക്ക് വേണ്ടി, ഭീമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു നിങ്ങളുടെ ആ കഴിവ് തെളിയിക്കുന്ന ഞങ്ങളൊരു മത്സരം. ഞാൻ ഏത് മത്സരത്തിനും തയ്യാറല്ലേ. ഞാനും തയ്യാറാണ്. ആണോ? ഇതൊരു തെരഞ്ഞെടുപ്പ് പോലെ അങ്ങോട്ട്. ഈ മുഖ്യമന്ത്രി എന്ന് ഞാൻ തന്നെ ആദ്യത്തെ ചോദ്യം അല്ല. ആദ്യം ഇപ്പൊ നിൽക്കുന്ന മുഖ്യമന്ത്രി തോമൻചാണ്ടി സാർ ആയതുകൊണ്ട് തോമൻചാണ്ടി സാറിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങണം. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയണം. ആദ്യത്തെ ചോദ്യം ചോദിക്കണതിന് മുമ്പ് നല്ലൊരു കൈയടി അങ്ങോട്ട് കൊടുക്കുക, അവർ കൂടി എനർജി സാറിന് അങ്ങോട്ട് കിട്ടട്ടെ. അപ്പൊ സാറിന്റെ ആദ്യത്തെ ചോദ്യം ആരംഭിക്കാം. അത് ഈ അണ്ണാന്റെ കയ്യിൽ നിന്നും അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് നടക്കുന്നത്. ഈ അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലഡു ഏത്? നാണം പിന്നിടോ ചാണ്ടി, ഇത്ര വൃത്തികെട്ട ചോദ്യം. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അതേതാന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സമ്പന്നമായ ഒരു സദസ്സിൽ വന്ന് ആ ലഡിനെ കുറിച്ച് ഞാൻ പരസ്യമായി പറയില്ല. മനസ്സിലായോ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കരുത്. കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല. എന്താണെന്ന് സാർ ഒന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ. സാജൻ, ഞാൻ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല. എന്റെ മുഖം സ്വതവേ ഇങ്ങനെ, അത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, മാന്യന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സാജന്റെ ചുവട്ടിൽ വേണ്ടി പറഞ്ഞുതരാം.
പറഞ്ഞു കൊടുക്ക. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണ്, മാങ്ങാണ്ടി ഞാൻ വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നമ്മുടെ കുഴപ്പം, ഇതാണ് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കുഴപ്പം. ഇതാ, ഇദ്ദേഹം ഒന്ന് പറയും, ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും, ഇദ്ദേഹം ഒന്ന് വിചാരിക്കും, ഇദ്ദേഹം വേറൊന്ന് പറയും. ഇപ്പം രണ്ടുപേരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇത് ഒന്നിക്കാത്തതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ രണ്ട് രണ്ട് ടൈപ്പായിട്ട് രണ്ട് തട്ടി പോകരുത്. ഒന്നിക്കാനും ഒന്ന് ഒന്നിച്ച് കാണാനും ജനങ്ങൾക്കൊരു ആഗ്രഹമില്ല സാറേ. കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ആഗ്രഹമാണ്. ചാണ്ടി തയ്യാറാണെങ്കിൽ ചാണ്ടിയുമായി ഒന്നിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ചുമാമ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്നാ പിന്നെ ചാണ്ടി നമ്മൾ ആരും നോക്കി നിൽക്കുന്ന കൈ കൊടുക്കണോ? നമുക്ക് ഒരുമിച്ച് നമ്മുടെ കേരളത്തിന് വേണ്ടി മുന്നോട്ട് പോകാം. ആ പോക്ക് കണ്ടില്ലേ എത്ര മനോഹരമായ നടക്കാത്ത കാര്യമാണ്. അപ്പം അളിയ, നമ്മുടെ അപ്പൻ്റെ ഒന്നാമത്തെ ആണ്ട് നമ്മൾ എന്തായാലും നല്ല അപ്പൻ എൻ്റെ അച്ഛൻ്റെ നല്ലതായിട്ട് ചെയ്തു നമ്മൾ, അല്ലേ? എല്ലാം മുകളിലിരിക്കണവൻ്റെ ഒരു ഗുരുത്വം. അതെ 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 അതെ. അല്ലപ്പ അല്ല, പിന്നെ അമ്മച്ചി എന്തേ? ആ ഇത് ശരിയാ, ഈ അമ്മച്ചിനെ കാണാണ്ട് എങ്ങനെയാ പോണേ? അത് ശരിയാ, അമ്മച്ചിക്ക് വിഷമം തോന്നുന്നു. അതെ, അമ്മച്ചിക്ക് വിഷമം തോന്നുന്നു. അമ്മച്ചി എവിടെ കാണൂലോ? അമ്മച്ചിയേ, അമ്മച്ചി, അമ്മച്ചി, അമ്മേ, ഇത് എവിടെയാ? അല്ല അമ്മച്ചി, അമ്മച്ചി എന്താ സ്ലോ മോഷൻ നടക്കുന്നത്? സ്ലോ മോഷൻ അല്ലടാ, പിന്നെ കാലൊരു രാണിയോ കാലെ വാദമൊക്കെ അല്ലേ. ഞാൻ പതുക്കെ വന്നതാ. ആ നിങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ആ ഞങ്ങൾ പോവാൻ നിൽക്കുവാണ്. ആ പോകഴിഞ്ഞാ നന്നായി. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. അതായത് മിനിഞ്ഞാന്ന് തിരുമേനി ഇവിടെ വന്നു, നമ്മുടെ പൂജ ചെയ്ത ആളെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊക്കെ ഭയങ്കര ദോഷമാണ്, ദോഷം മാറണമെങ്കിൽ നല്ല പൂജ ഇടണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അച്ഛനെ എവിടെയെങ്കിലും ഇരുത്തണമെന്നും പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ അസ്ഥി ഇവിടെ ഇരിപ്പുണ്ട് ഒരു വർഷമായി, ആ അസ്ഥി എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കണം. അതായത് ഗോദാവരിയിലോ അല്ലെങ്കിൽ വല്ല നമ്മുടെ ഹിമാലയത്തിലോ ഗംഗയിലോ ഏതെങ്കിലും പുണ്യനദി കൊണ്ട് ഒഴുക്കണമെന്നും പുള്ളി ഇങ്ങനെ പറഞ്ഞു. എന്റെ പൊന്നെ അമ്മച്ചി, ഭാഷ അറിയാൻ മേലത്തെ നാട്ടിൽ കൊണ്ട് അപ്പനെ കൊണ്ട് ഒഴുക്കേണ്ട വല്ല കാര്യമുണ്ട്? അപ്പൻ ഇവിടെ എങ്ങാനും കൊണ്ട് ഒഴിക്കാൻ പോരെ. അല്ലേ, അതല്ലല്ലോ, എന്നാലും അച്ഛനെ ഇരുത്തണ്ട എവിടെയല്ലേ? നമുക്ക് 10-40 കൊല്ലം സർക്കാർ ഓഫീസിൽ ഇരിക്കാത്ത ആളാ, ഇപ്പൊ താണ്ട് ഇവിടെ കൊണ്ട് ഇരുത്താൻ മോടി. എന്റെ പൊന്നെ അമ്മച്ചിയേ, അങ്ങനെ പറയരുത്. എന്തുമാത്രം നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടാന്നറിയാം ആ മനുഷ്യൻ. ആ മനുഷ്യന് മരിച്ചു കഴിയുമ്പോൾ, ജീവിച്ചിരുന്നപ്പോഴും ഒന്നും ചെയ്തില്ല, എന്നാൽ മരിച്ചപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് നല്ലതല്ലേ? അല്ലേ, ഈ മറ്റേ സ്വാമി വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? സ്വാമി പിന്നെ പറഞ്ഞത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ദോഷം മാറാൻ വേണ്ടി ഒരു ചെറിയ ചെലവ് വരും, അത് പുള്ളി നന്നായിട്ട് ചെയ്തു തരാം, ആ ചെലവ് പൈസ നിങ്ങൾ വഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. എത്ര രൂപ? വലിയ പൈസ ഒന്നും വരത്തില്ല, ഒരു 35,000 രൂപ. ദക്ഷിണയുടെ കാര്യം പറയുമ്പോൾ എല്ലാം ദക്ഷിണ ദക്ഷിണേനെ വിട്ടു പോകണം. ഇങ്ങോട്ട് വന്നേ, വേറെ എവിടെ ഇങ്ങോട്ട് വാ. എടാ, നിന്റെയൊക്കെ അച്ഛന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നാട്ടുകാരുടെ അച്ഛന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ 10 പൈസ കൊണ്ട് മുടങ്ങി അങ്ങോട്ട് ചെയ്യ്, പൂജയായി, നമ്മുടെ കുടുംബത്തിന് ദോഷം മാറട്ടെ. മൂത്തോളി ചേട്ടനുണ്ടായിരുന്നു. ആ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇവിടെ അമ്മച്ചി, നമ്മുടെ അച്ഛന് ആത്മശാന്തി കിട്ടാൻ വേണ്ടിട്ട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ വഴിപാട് നടത്താൻ പോരിക്കും. ഈ വീട്ടിലെ മൂത്തവനാ അവന്, അവന് നല്ല മനുഷ്യനെ അവൻ, അറിയാമോ? 35,000 രൂപയുടെ ചെലവ് കേട്ട് കഴിച്ചപ്പോ അളിയനോ ഒറ്റ വിടിയിലങ്ങ് വെച്ചു കൊടുത്തു. കാശൊന്നും മുടക്കണ്ടല്ലോ. അങ്ങനെ ഒരു ഭർത്താനം ഒന്നും പറയരുത് കേട്ടോ. അവൻ പറയട്ടെ, അവൻ വന്നിട്ട് തീരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ജോലിയുടെ കേസ് കെട്ടെ, അത് പറയാനിരുന്ന. അച്ഛൻ സർവീസ് ചെയ്തപ്പം മരിച്ചതാ. അച്ഛന്റെ ജോലി 3 മക്കളിൽ ആരൊക്കെയും ഒരാൾക്ക് വേണമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും ഇളയവൻ ഞാനാണ്, അതുകൊണ്ട് വിദ്യാഭ്യാസം എനിക്കാണ് കൂടുതൽ. അപ്പൊ പിന്നെ ജോലി എനിക്ക് തന്നെ വേണം. അതല്ല അമ്മച്ചി, അമ്മച്ചിക്ക് ആകെപ്പാട് ഒരു മോളല്ലേ ഉള്ളൂ. അപ്പൊ ശാന്തയ്ക്ക് ആ ജോലി കിട്ടുവാണെങ്കിൽ എന്റെ ആങ്ങളേ വന്നേ, ആങ്ങളേ, അമ്മാവൻ തീരുമാനിക്കട്ടെ, ആങ്ങളേ കയറി ആങ്ങളെ ഇങ്ങ വന്നേ. എന്തുവാണ് രാവിലെ തൊട്ട് കാശിന്റെ കണക്കാണല്ലോ. അതല്ലേ, ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. ജോലി കേസ് കിടന്ന് പറഞ്ഞ വലിയ വിഷയം. പൂജയുടെ കാര്യങ്ങൾ പറഞ്ഞ അമ്മ കേട്ടായിരുന്നോ? ചേട്ടൻ കേട്ടായിരുന്നോ? ഇല്ലേ, 35,000 രൂപയുടെ കാര്യമല്ലേ? അതെ, ഞാൻ കേട്ടില്ല. അല്ലേ, അത് കുടുംബത്തിന്റെ ദോഷം പറഞ്ഞ എന്തായാലും പൂജ ചെയ്യണ്ടേ? അത് ചെയ്യണേ. അതുപോലെ ഇവന് ജോലി വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. എനിക്ക് ജോലി വേണം. ന്യായവാ, അവര് വിദ്യാഭ്യാസം ഉള്ള കൂട്ടത്തിലാ നമ്മുടെ കുടുംബത്തിൽ, അവന് ജോലി കൊടുത്തേരെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുന്നത്? അപ്പൊ ശാന്തക്കോ
ശാന്തക്ക് ജോലിയൊന്നും വേണ്ടേ? അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെ ഒരേ ഒരു പെണ്ണിനെ അവനല്ലേ കിട്ടിയത്, എന്നാ അവന് ജോലി കൊടുത്തേരെ. അവള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുവല്ലേ നീ? അതല്ല മാവ, ഞാൻ പറയട്ടെ, ഇപ്പോഴും അവിടെ കിടന്ന് ബഹറിനി കിടന്ന് ഈ ശാന്ത കാര്യം 10-15,000 രൂപ ശമ്പളം ഉള്ളെങ്കിലും ഉണ്ടല്ലോ. അവള് 10-60,000 രൂപ കഷ്ടപ്പെട്ട് ഇവിടെ അയച്ചു തരണ്ടേ ഈ കുടുംബത്തിന് വേണ്ടി. കണ്ടോ, ഓവർ ടൈം ചെയ്താണേലും അവള് 60,000 രൂപ അയച്ചു കൊടുക്കുന്നില്ലേ അവന്. അവള് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണുമെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കണ്ട് മടുത്തിട്ട് അവളെ ബഹറിലേക്ക് കെട്ടിയെടുപ്പിച്ച്, ഇനി എനിക്ക് പ്രത്യേകിച്ച് കാണുമൊന്നും വേണ്ട. അതെ, ഒന്നും പറയണ്ട, നിങ്ങൾ എന്തായാലും അപ്പന്റെ ജോലി എനിക്ക് എന്തായാലും വേണം. അപ്പന്റെ ജോലി പറഞ്ഞാൽ അങ്ങനെ ശരിയാകത്തില്ല. അതിനും ചില നീക്ക് നടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൻ സുധാരൻ വരട്ടെ. സുധാരൻ എവിടെയടി, അവനെ വിളി. കണ്ടോ, ഇത്രയും നേരം നിങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്റെ ചേട്ടൻ ഇവിടുന്ന് മുങ്ങിയതാന്നതേ. ചേട്ടൻ വന്നിട്ട് ചേട്ടനോട് തന്നെ അമ്മച്ചി ചോദിച്ചു നോക്ക്. സുധാകരാ, ഇതെന്നാ വേഷം വന്നി, ഇതെവിടെ പോയിട്ട് വരുവാടാ നീ? എന്റെ അമ്മച്ചി ഞാൻ മുങ്ങി, പക്ഷെ എവിടെയെങ്കിലും അല്ല, ഓരോ അമ്പലത്തിലെ തീർത്ഥക്കുളത്തിലാ മുങ്ങാൻ പോയത്. അമ്മച്ചിക്ക് അറിയാവോ, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. പളനി, പിന്നെ കാശി, രാമേശ്വരത്തൊക്കെ പോയിരിക്കുമായിരുന്നു അറിയോ. അത് തന്നെയല്ല, ഒരു 101 പ്രാവശ്യം ഞാൻ അമ്പലത്തിൽ കിടന്നു ഉരുളുമായിരുന്നു. ഉരുണ്ട് കളിക്കാനേ ഇങ്ങനെ പണ്ടേ മിടുക്കന. ഏതായാലും എന്റെ മോൻ വന്നല്ലോ, ഇവിടെ ആകെ വിഷയമായിട്ടിരിക്ക. അച്ഛന്റെ കേസ് കിട്ടില്ലേ, കാരണം എന്റെ മോനെ കണ്ടോ, അവൻ അച്ഛനെ വിട്ട് കണ്ണു ഉരുളാൻ വരെ പോയിട്ട് വന്നിരിക്കവൻ. പുണ്യക്ഷേത്രങ്ങൾ ഇറങ്ങിയിട്ട് വന്നിരിക്കേ. പെങ്ങളെ, ഞാൻ ഒരു കാര്യം പറ്റേ, മോനെ ശ്രീകുമാറെ ശ്രീകുമാറെ മോനെ നിന്നോട് പറഞ്ഞേ കാര്യമുള്ളൂ. ഒന്നാലേ നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് വലിയ അഭിപ്രായം ഒന്നും ഇല്ല, അതുകൊണ്ട് ലാഗ് ചെയ്യാതെ പെട്ടേന്ന് നീ ഒരു കാര്യം പറ. തീരുമാനം അത് ശരി, എന്തൊക്കെ പറഞ്ഞാലും ജോലി എനിക്ക് തന്നെയാണ്. കാര്യം എന്റെ ചേട്ടന് മാസം 10-25,000 രൂപ സാലറി കിട്ടെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയൊരു പത്രാസം അത്രയും വരില്ലല്ലോ. എന്നാലും അതല്ലല്ലോ അമ്മച്ചി, അതല്ലേ ഞാൻ പറയുന്നത്. ഇനി എനിക്കാണെങ്കിൽ ഒരു 1,001 വീട് തെണ്ടിട്ട് മലയാറ്റൂർ മന കയറാൻ പോണം. അച്ഛന് വേണ്ടിയാന്ന് ഓർത്തോണം. 1,001 വീട് തെണ്ടിട്ടല്ലേ, നിന്റെ ഷേപ്പും രൂപവും ഒക്കെ വെച്ച് നോക്കുമ്പോ തെണ്ടാൻ പറ്റിയതാ. പിന്നെ അതെ, നല്ല കവശനാണെങ്കിൽ ലോട്ടറി കച്ചവടം കളഞ്ഞിട്ട് അതേ കയറി ഒരു പിടി പിടിച്ചോ കേട്ടോ, അത് സ്ഥിര വരുമാനമാകും. അച്ഛന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയല്ലേ, അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ആ തെക്കേ പറമ്പില്ലേ, അതിന്റെ മൂലയ്ക്ക് ഞാനൊരു ബസ് സ്റ്റോപ്പ് പണിയാൻ പോവാ. അതായത് അച്ഛൻ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലോ, അപ്പൊ വന്നിരുന്ന് റെസ്റ്റ് എടുക്കാവല്ലേ രാത്രിയിലൊക്കെ. അതെ, ചേട്ടൻ പറഞ്ഞത് ശരിയാ കേട്ടോ, ചേട്ടൻ പോയതിന് പിറ്റേന്ന് രാത്രി തന്നെ അച്ഛൻ വന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയിന്നേ. അതൊക്കെ ശരിയാ കേട്ടോ, ഒരു ദിവസം ഇങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറക്കുമായിരുന്നു. വിളിച്ചിട്ട് പോയത് അച്ഛനല്ല, അപ്പുറത്തെ അച്ഛൻ കുഞ്ഞ് അച്ഛൻ കുഞ്ഞ്. നിങ്ങൾ ഇന്ന് തീരുമാനം എന്താ ഉണ്ടാക്ക, ഞാൻ എന്നാ മാറിയിരിക്കാം, എനിക്ക് തലയിട്ടടിക്കാൻ പറ്റത്തില്ല. ജോലിയോ എന്താ കേസ് കേട്ടാ പറഞ്ഞു. അല്ല വെല്ലുവിളി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവനല്ല അനിയൻ, അവര് ജോലി കൊടുത്തേക്കെ. ഞാൻ ഇങ്ങനെ ലോട്ടറി വിറ്റും, പിന്നെ അച്ഛന്റെ ഇതിനു വേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് നടന്നോളാം. ശാന്തക്ക് ജോലി ഉണ്ട്, അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ. പോകല്ലേ സുധാകര, ഇവറ്റകളെ പറഞ്ഞു വിടുന്നില്ല. അമ്മാരനെ ഇവിടെ ഇങ്ങനെ എടാ ശബരി, ഇവിടെ പോകാൻ വന്നാൽ മതി, മലയാറ്റൂർ മല കേട്ടോ. പിന്നെ ഇങ്ങനെ ആ പുണ്യാളന്റെ ഫോട്ടോ ഒക്കെ എടുത്തോളാം, പാത്രമൊക്കെ. എന്നതായിട്ട് നമുക്ക് ഉമ്മച്ചി കുമ്മച്ചി അടുത്ത മാസം എന്റെ അനിയത്തിയുടെ കല്യാണോ? അവിടെ കല്യാണമാണ്. വിട്ടിട്ട് ഒരു ടൂർ പോയതല്ലേ, ഇതിപ്പോ വേറൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ പോവാ. ഓ, കല്യാണത്തിന് 4 ദിവസം മുമ്പേ തന്നെ അമ്മച്ചി പറഞ്ഞു വന്ന് പാത്രം കെടുക്കാനല്ലേ ഞാൻ വരുന്നില്ല. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, കല്യാണത്തിന് കൂടാൻ കല്യാണത്തിന് കൂടി അമ്മച്ചി അവളുടെ വീട്ടിൽ 4 ദിവസം നിക്കണെങ്കിൽ എന്റെ വീട്ടിൽ 8 ദിവസങ്ങളും അമ്മച്ചി നിക്കണം. അപ്പൊ മാറി മാറി ഒന്ന് നിക്കണം, എന്നിട്ട് മാറി മാറി എന്നെ പട്ടണിക്കിടാം. അത് രണ്ടിന്റെ ഉദ്ദേശം എനിക്ക് പറഞ്ഞു. രണ്ട് പോ, വിടുവേ അമ്മ. എന്റെ പൊന്ന, എന്റെ പൊന്നമ്മ, പൊന്ന പൊന്ന് പോരാടുന്നു. പൊന്നാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തീക്കത്ത് വെന്ത് മുഴുവൻ ഉരുകി ആശുപത്രി കിടന്നിട്ട് ഒരു നോക്ക് നീ കാണാൻ വന്നോ? പൊന്നൊരുക്കണ കൊടുത്ത് പൂച്ചയ്ക്ക് തന്നെ അമ്മ കാര്യം. ശാന്ത ഇന്നലെ അവിടുന്ന് ബഹ്റിനെന്ന് വിളിച്ചപ്പോ അമ്മയുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. എന്നാ പറഞ്ഞു? അമ്മേനെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിവിടാൻ. എവിടോട്ട്? ബഹ്റിലോട്ട്. പിന്നെ ഞാൻ എന്തായാലും അമ്മച്ചിനെ ഞാൻ ഇവിടുന്ന് ബഹ്റിലേക്ക് നീ ബഹ്റിനെ കൊണ്ടുപോയി എന്റെ വയറൊന്നും വീടും. അവക്കെല്ലാം സ്നേഹമുള്ളവളാ, പറഞ്ഞ മനസ്സിലായി. എന്നെ കൊണ്ടുവന്ന് പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് പ്രായമുള്ള ഇവളെ കൊണ്ടുപോയി എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, അമ്മാവൻ കൂടെ വരാ ബഹറിലേക്ക്. എന്റെ കൊറേ നാളത്തെ ആയിട്ട് ആഗ്രഹം ബഹറിൽ കയറി ആ ഒട്ടകത്തിന്റെ പുറത്തൊന്ന് കയറണോന്ന്. ഇവിടെ ഞങ്ങളുടെ മുതുകത്ത് കയറിയിട്ട് പോരാത്തോണ്ടാ അവിടെ ഒട്ടകത്തിന്റെ മുതുകത്ത് കയറണം. ഓ കയറുന്നു.
ഒട്ടകത്തിന് മുഖത്ത് കയറുന്ന ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. എന്നിട്ട് പിന്നെ ഒട്ടകം ഏതാണ് ഇങ്ങനെയാണെന്ന് എങ്ങനെ തിരിച്ചറിയണം എന്റെ കേട്ടോ? അവള് കാര്യമായിട്ട് പറഞ്ഞാണ് ഒരു കാര്യം ചെയ്യും, അതിനൊക്കെ വിസ വേണ്ട, പ്രായമായി എനിക്ക് വിസ കിട്ടുമോ? ആ അമ്മക്ക് പെട്ടെന്ന് വിസ കിട്ടാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ആ അത് ഏത് വിസയാന്ന് നിനക്ക് മനസ്സിലായോ? അമ്മേനെ അച്ഛനെ ഒരുമിച്ച് എടുക്കാനുള്ള പരിപാടി. നീ നല്ലവനാ. നീ അമ്മച്ചി ഒരു കാര്യം, അവന് ജോലി കൊടുത്തേക്ക്, ഞങ്ങൾ പോവുക, രാധിക്ക പോവാം. സുധാര പോവല്ലേ ഇങ്ങോട്ട് പറഞ്ഞേ, അച്ഛന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നീ ഈ വഴിപാടുകൾ മുഴുവൻ ചെയ്തവനല്ലേ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവന് ജോലി കൊടുക്കുന്ന കാര്യമില്ല. അത് തന്നെ വല്ല ഇപ്പൊ ചെറിയൊരു ജോലി അവനുണ്ട്, അതുകൊണ്ട് എന്റെ മോൻ സുധാകരന് ജോലി കൊടുക്കണം. എന്റെ ഈ അമ്മച്ചി അമ്മച്ചി തന്നെ വർത്താനം പറഞ്ഞു, എനിക്ക് തന്നെ വേണം ജോലി. അതെ മതി, എന്റെ മോൻ സുധാകരന് ജോലി കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ജോലി ഇല്ല, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കത്തില്ല. എന്റെ ഞാൻ പാട്ടിന് പോകും, നിന്റെ പാട്ടിന് തന്നെ പോകുന്നു. അവൻ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഈ തന്തയ്ക്ക് വേണ്ടി? എന്തെല്ലാം വഴിപാട് അവൻ ചെയ്തു? നിങ്ങൾ ഏതെങ്കിലും മക്കളെ എന്തെല്ലാം ചെയ്തോ? നിങ്ങൾ ചെയ്തോ? ഈ എട്ടാം ക്ലാസ് പഠിച്ചവർക്ക് ആര് ജോലി കൊടുക്കാനാ? അപ്പൊ നിങ്ങൾ എനിക്ക് ജോലി തരത്തില്ലല്ലേ? ഞാൻ ആത്മഹത്യ, ഞാൻ ആത്മഹത്യ, ഒന്നും പറയണ്ട, എനിക്കൊന്ന് കേൾക്കണം, ഞാൻ ആത്മഹത്യ. തീപ്പെട്ട് കത്തിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും ഉറപ്പായിട്ട്. ഞാൻ ഇവിടെ തീപ്പെട്ട് കത്തിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകും, ഗ്യാസ് ഞാൻ ഓൺ ചെയ്ത് വിട്ടിരിക്കുക. എല്ലാരും മറിക്കും, അവൻ കത്തിച്ച് ചെയ്യട്ടെ. അല്ല അവൻ പൊട്ടി, നമ്മളെല്ലാം പൊട്ടി, അവൻ ചെയ്യട്ടെ. നാല് മാസമായിട്ട് ആ കുറ്റി കാലി കുറ്റിയാ അപേക്ഷിച്ചത്, ഇതുവരെ കുറ്റി കിട്ടിയിട്ടില്ല. നീ കത്തിക്ക് ഒരു കാര്യം, അടുത്ത ആഴ്ച കൊണ്ട് വാ, ഞാൻ നറകുറ്റി എടുത്ത് വെക്കാം. അപ്പൊ എല്ലാവരും കമന്ന് കണ്ടങ്ങ് കത്തിക്കാം, അമ്മച്ച് കത്തിച്ച് തരാം. എടുത്തോണ്ട് വെക്കടാ കുട്ടി, കുട്ടി എടുത്തോണ്ട് വെക്കടാ. ഈ കുട്ടി കാണിച്ച് പേടിപ്പിക്കുന്നോടാ കുട്ടി. പേടിപ്പിക്കാൻ വേണ്ടി എന്റെ സുധാകരനേ ഉള്ളു ജോലി. അവന് മതി ജോലി, അവന് മതി, അവനക്ക് മതി. എടുത്തോ വേണ്ടല്ലോ. അയ്യോ ഇതൊരു ചെയ്തായി പോയാളയാ. പേപ്പർ ഇങ്ങോട്ട്, പേപ്പർ എടുത്തോ, ഇവിടെ വന്നേ. നീ എന്തോ ഒപ്പിട്ടെ അമ്മച്ചി. നീ ഒപ്പിടെ, ഒപ്പിടാ, നിനക്ക് തന്നെ ജോലി. അമ്മാവനാടാ പറയുന്നത്, പിടി. നീ ഒപ്പിടെ, ഒപ്പിടെ, അവന് കൊടുത്താ മതി. ഞാൻ ഒപ്പിടാ. നീ ഒപ്പിടുന്നു അത് ഇല്ലേ? അച്ഛന് വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തെന്നും പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള. നീ അച്ഛനെ കൂടുതലായിട്ട് ചെയ്യണ്ട, നീ ഒപ്പിടാ നോക്ക്. നീ ഒപ്പിടാ, ഒപ്പാ കൊല്ലി ഞാൻ. ഇട ഒപ്പാ, ഇട ഒപ്പിടെ. പിന്നെ ഷൂ ഇതല്ലേ എനിക്കറിയാവുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ ജോലി ഷൂ ആയോടാ. അമ്മച്ചി അപ്പൊ ഒരു കാര്യമുണ്ട്, എനിക്ക് ജോലി കിട്ടുന്ന അച്ഛന്റെ ജോലി ക്ലർക്കല്ലേ? ജോലി കിട്ടി, ഈ അമ്മച്ചിയെ നോക്കി, ഈ കുടുംബം നോക്കി, നീ മക്കളും സുഖമായിട്ട് ഇവിടെ താമസിക്കണം. അപ്പൊ അമ്മച്ചി എപ്പോഴാ ഇറങ്ങുന്നത് ഇവിടുന്ന്? അല്ല ഇങ്ങനെ രണ്ടും കൂടെ എപ്പോഴാണ് ഇറങ്ങുന്നത്? അല്ല എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? സർക്കാർ അതുപോലും അറിയാം, സർക്കാർ ഉദ്യോഗസ്ഥ. ആ ഈ കുടുംബത്തിൽ താമസിക്കുന്നേ, അതുകൊണ്ട് എത്രയും വേഗം ഇറങ്ങി തന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. എടി പിള്ളേരെ എളുപ്പം കിട്ടു പറഞ്ഞ കേട്ടോ. അയ്യോ ജോലി കിട്ടിയത് നിങ്ങൾക്കല്ലേ, നിങ്ങൾ തന്നെ അമ്മച്ചി അങ്ങ് നോക്കിയാൽ മതി. ആര്? ആ നീ നോക്കണം, ഞാൻ തന്നെ നോക്കുന്നത്. നീ എന്നെ നോക്കാന്ന് എഗ്രിമെന്റ് പറഞ്ഞായിരുന്നല്ലോ, അതല്ലേ എന്റെ അമ്മച്ചി. ഈ തീർത്ഥാടനം അച്ഛന്റെ പേരിലുള്ള ബെസ്റ്റോപ്പ് എന്നൊക്കെ ഞാൻ ഈ ജോലി കിട്ടാൻ വേണ്ടി എടുത്തൊരു അടവല്ലായിരുന്നോ? എന്റെ കുടുംബം കിടന്ന് നശിക്കുക. മരിച്ച വീട്? മരിച്ച വീടല്ല, സുധാകരൻ മരിച്ചുപോയ സുധാകരന്റെ വീടായത്. ഞാൻ സുധാകരന്റെ ഓഫീസിലെ മാനേജറാ. ആ സുധാകരൻ മരിച്ചൊടുവിൽ, അതായത് ചത്തൊടുവിൽ ഇവിടുന്ന് ആരെ പോസ്റ്റ് ചെയ്യണോ ജോലി? ആ ജോലി ആർക്കാ ഇരിക്കുന്ന കാലന തട്ടിയെടുത്ത ആണോ? അമ്മ സന്തോഷത്തോടു കൂടി ഒപ്പിട്ട് വന്ന് മുനിങ്ങുന്ന് മോന്റെ അച്ഛനെ സർവീസിലിരിക്കുമ്പോ 20,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ആ 20,000 രൂപ മതിയല്ലേ ജീവിക്കാൻ? അതിന് സർക്കാരിന്റെ പിടുത്തവും, സർവീസിലിരിക്കുമ്പോ പലർക്കും ജാമ്യം നിന്നിട്ടെ, അതിലൊരു 25 ലക്ഷം രൂപ കടവ് ഉണ്ട്. അതിന്റെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടെ 425 രൂപ 95 പൈസ ശമ്പളം ലഭിക്കും. മോനെ 425 രൂപ 95 പൈസ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ മോന് 2 വർഷം കൂടി സർവീസ് ഉള്ളൂ, പ്രായം എത്ര ആയില്ലേ? അപ്പൊ അത് കഴിയുമ്പോൾ മോൻ എന്തായാലും ഒരു 5-6 ലക്ഷം രൂപയും വീണ്ടും കടം വരും. അപ്പൊ ഈ വീട് വിറ്റോ, അല്ലെങ്കിൽ സ്ഥലമൊക്കെ വിറ്റിട്ട് ആ കടമൊക്കെ മോൻ വീട്ടണം. ഞാൻ വീട്ടണം. ആ ഓക്കെ അല്ലേ? എത്ര രൂപ വീട്ടണം? അത് ഒരു 5-6 ലക്ഷം രൂപ വരും. സാറേ ഒരു കാര്യം ചെയ്യേ, അനിയനാ അവൻ പണ്ട് തൊട്ട് പറയും ജോലി വേണമെന്ന്. സാർ സന്തോഷത്തോടു കൂടി ആ ജോലി അവന്
ഒപ്പുന്നേ അപ്പൊ ഈ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുക്കണം. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ഓഫീസിൽ വന്നിട്ട് ഹാജരാവണം. ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിച്ചോ. ദൈവം എന്ന് പറയുന്നത് പണ്ട് പിന്നപ്പന്നെയായിരുന്നു, ഇപ്പൊ ഉടനുടനെയാ. ഇത് അച്ഛന്റെ ആത്മാവ് നിനക്കെടുത്ത് തന്ന നല്ല പണിയാണായത് അമ്പച്ചി. ഇത് അച്ഛന്റെ പണിയല്ല, എട്ടിന്റെ പണിയാ.